ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ച് ഗുരുദേവ സമാജം ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 95-ാം സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ ശശിസ്വാമികൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക കേരളത്തെ അധപതനത്തിലേക്ക് നയിക്കുന്ന ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുവാൻ അനുസ്മരണ സമ്മേളനം തീരുമാനിച്ചു. ഗുരുദേവ സമാജത്തിന്റെ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, പ്രവർത്തിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഗുരുദേവന്റെ വാക്കുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ശക്തമായുള്ള പ്രശസ്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഗുരുദേവ സമാജത്തിൻ്റെ ശ്രീ ഗുരുദേവൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അഴിമതികൾക്കും ഭരണകൂടത്തിൻ്റെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയ്ക്കുമെതിരെ ശക്തമായുള്ള പോരാട്ടം നടത്താൻ ഗുരുദേവ സമാജം തീരുമാനിച്ചിരിക്കുകയാണെന്ന് കെ പുരുഷസ്വാമി, വി അനിൽകുമാർ, ടി എം സത്യജിത് പണിക്കർ, സതീഷ് ചേവായൂർ, സുഹറ വേങ്ങേരി, പി സൗമിനി, ചന്ദ്രൻ എൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.